പാവപ്പെട്ടവന്റെ രക്ഷകൻ ദയാലു മനസ്സലിവുള്ളയാൾ അന്യന്റെ ദുഃഖത്തിൽ കരുണയുള്ളയാൾ ആര് വന്ന് സങ്കടം പറഞ്ഞാലും കേൾക്കും അതിനെ പരിഹാരവും ചെയ്യും പ്രവാസി മലയാളി വിദേശത്തും നാട്ടിലും സ്ഥാപനങ്ങളുള്ള ബിസിനസ്സുകാരൻ ഒട്ടേറെ പേർക്ക് ധനസഹായം ചെയ്യുന്നു വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്നു ഇതൊക്കെയാണ് നമ്മൾ കണ്ടതും കേട്ടതുമായ പ്രമുഖ പ്രവാസി വ്യവസായി രവിപിള്ള മാത്രമല്ല പ്രവാസി ക്ഷേമത്തിനായി രൂപീകരിച്ച മുഖ്യമന്ത്രി ചെയർമാനായ നോർക്ക റൂട്ട്സിന്റെ ഡയറക്ടർ എന്നാൽ ചോദിക്കും ഇതൊക്കെ എന്തിനാ ഇപ്പോൾ പറയുന്നതെന്ന് എന്നാൽ കേട്ടോ ഇദ്ദേഹം മുഖേന നൂറുകണക്കിന് കുടുംബങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ് നമ്മൾ വിശ്വസിക്കില്ല പക്ഷേ വിശ്വസിച്ചേ പറ്റൂ മിസ്റ്റർ രവിപിള്ളേ താങ്കൾ നിർധനരുടെയും നിരാംബലരുടെയും രക്ഷകനാണോ അതോ അവരുടെ അന്തകനാണോ നിങ്ങൾക്ക് ഇനിയും മതിയായില്ലേ ഈ പാവങ്ങളെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കുന്നത് നിങ്ങൾ വന്ന വഴി മറന്നുപോയോ നിങ്ങളും ഇല്ലായ്മയിൽ നിന്നല്ലേ ഇപ്പോഴുള്ള ആഡംബര സൗദത്തിലേക്ക് ഓടിക്കയറിയത് അല്ലാതെ നിങ്ങൾ സ്വർണ്ണക്കരണ്ടി വായിലിട്ട് ജനിച്ചതല്ലോ നിർധനരായ കുടുംബങ്ങളുടെ എല്ലാ അവസ്ഥയിലൂടെയും കടന്നു വന്ന ആൾ തന്നെയാണ് താങ്കൾ താങ്കളെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല ചവറയിലുള്ള ഓരോ മണൽത്തരിയും നിങ്ങളെക്കുറിച്ച് പറയും ആയിരക്കണക്കിന് പാവങ്ങളെ മണലാരണ്യത്ത് കൊണ്ടുപോയി വലിയ കമ്പനികൾക്ക് ലേബർ സപ്ലൈ ചെയ്തല്ലേ നിങ്ങൾ ഈ സാമ്രാജ്യം മൊത്തം കെട്ടിപ്പടുത്തത് പാവങ്ങളുടെ അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും കൂലിയാണ് നിങ്ങൾ മണിമാളികയിലിരുന്ന് ആസ്വദിക്കുന്നത് ഭഗവത്ഗീതയിലും ഖുറാനിലും ബൈബിളിലും ഉൾപ്പെടെയുള്ള മഹത് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അവനവൻ ചെയ്യുന്ന ജോലിക്ക് കൂലി അവനവന് തന്നെയാണെന്നാണ് അതിനർഹൻ അവനവൻ തന്നെയാണെന്നാണ് ഇവിടെ രവിപിള്ള ചെയ്യുന്നത് എന്താണ് ലേബർ സപ്ലൈയുടെ മറവിൽ പാവപ്പെട്ട ജോലിക്കാരെ ചൂഷണം ചെയ്യുന്നു അതായത് വലിയ വലിയ കമ്പനികൾക്ക് നിശ്ചിത തുകയുടെ കരാറിൽ അതും വലിയ തുകയുടെ കരാറിൽ ജോലിക്ക് വിട്ടുകൊടുക്കുന്നു കമ്പനിക്കാർ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് ഓരോ ജോലിക്കാർക്കും കൊടുക്കേണ്ട തുക മൊത്തമായി രവിപിള്ളയുടെ കമ്പനിക്ക് നൽകുന്നു ഈ തുകയിൽ തുച്ഛമായ ശമ്പളം മാത്രമാണ് ജോലിക്കാർക്ക് രവിപിള്ളയുടെ കമ്പനി കൊടുക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ മറ്റൊരാൾ ചെയ്യുന്ന ജോലിയുടെ കൂലിയിൽ സിംഹഭാവവും രവിപിള്ളയുടെ കമ്പനി വസൂലാക്കുന്നു കൂടുതലും കൺസ്ട്രക്ഷൻ മേഖലയിലേക്കാണ് ജോലിക്ക് ആളിനെ വിടുന്നത് പാവങ്ങൾ പൊരിയുന്ന വെയിലത്ത് ചോര വിയർപ്പാക്കി പണിയെടുക്കുന്നതിൻ്റെ കൂലി പറ്റുന്ന രവിപിള്ളയ്ക്ക് എങ്ങനെ ദഹിക്കും ഈ പാവങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന കൂലിയുടെ പാവം തീർക്കാനാണോ മിസ്റ്റർ രവിപിള്ളെ താങ്കൾ നാട്ടിൽ വന്ന് ഈ ജാടയും പത്രാസും ഒക്കെ കാണിക്കുന്നത് ഇങ്ങനെ ആയിരക്കണക്കിന് പാവങ്ങളാണ് സൗദിയിലെ രവിപിള്ളയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് ഇവരിൽ നൂറുകണക്കിന് ആളുകളെ കൊറോണയുടെ പേരിൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പിരിച്ചുവിട്ടു ഒരാനുകൂല്യവും നൽകാതെ അവരെ നാട്ടിലേക്ക് കയറ്റിവിട്ടത് ഇങ്ങനെ ജോലി നഷ്ടപ്പെട്ട നൂറുകണക്കിന് പാവങ്ങൾ അവരുടെ ആനുകൂല്യം ചോദിച്ചപ്പോൾ കൈമലർത്തി കാണിക്കുകയാണ് ചെയ്തത് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇവർ പരാതി നൽകിയിട്ടും രവിപിള്ള എന്ന ഭീമൻ വ്യവസായിയുടെ സ്വാധീനത്തിൽ ഫലമൊന്നും ഉണ്ടായില്ല അതനുസരിച്ച് കഴിഞ്ഞ മാസം ആർ പി ഗ്രൂപ്പിൻ്റെ കൊല്ലം ഓഫീസിന് പുറത്ത് ഈ തൊഴിലാളികൾ പ്രതിഷേധിച്ചു വർഷങ്ങളായി ജോലി ചെയ്തിരുന്ന 163 തൊഴിലാളികളാണ് കമ്പനി സേവന ആനുകൂല്യങ്ങൾ നൽകാത്തതിൻ്റെ പേരിൽ പ്രതിഷേധത്തിനായി എത്തിയത് വർഷങ്ങളായി തങ്ങൾ രാപ്പകൽ കഷ്ടപ്പെട്ടതിൻ്റെ ആനുകൂല്യങ്ങൾ നൽകാത്ത പക്ഷം ഫെബ്രുവരി 10 സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും തുടർന്ന് ആർ പി ഗ്രൂപ്പിൻ്റെ ഓഫീസിലും രവിപിള്ളയുടെ വീടിന് മുന്നിലും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും തൊഴിലാളികൾ പറഞ്ഞിരുന്നു അതനുസരിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കാൻ വന്നവരെ കൊല്ലത്ത് വെച്ച് പോലീസ് പൊക്കി കസ്റ്റഡിയിലാക്കി തിരുവനന്തപുരത്തേക്ക് പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കാൻ ബസ്സിൽ വരികയായിരുന്നവരെ ചിന്നക്കട വെച്ച് ഈസ്റ്റ് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് മാത്രമല്ല സെക്രട്ടേറിയറ്റ് മാർച്ചിന് തിരുവനന്തപുരത്ത് പോലീസ് അനുമതി നൽകിയതുമില്ല ഇതോടെ തിരുവനന്തപുരത്ത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നെത്തിയ പ്രവാസികൾ നിരാശരായി മടങ്ങേണ്ടി വന്നു ഈ തൊഴിലാളികൾക്ക് ഒന്ന് പ്രതിഷേധിക്കാൻ പോലും അവസരം കിട്ടാതെ അവർ നിരാശരായി പതിറ്റാണ്ടുകളോളം രവിപിള്ളയുടെ സ്ഥാപനത്തിനായി വിദേശത്ത് ജോലി ചെയ്ത നൂറുകണക്കിന് തൊഴിലാളികളുടെ കുടുംബം ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് പട്ടിണിയിലാണ് ആനുകൂല്യങ്ങൾ ലഭിച്ചില്ലെങ്കിൽ രവിപിള്ളയുടെ കൊല്ലത്തെ വസതിക്ക് മുന്നിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിക്കാനാണ് ഇവരുടെ തീരുമാനം ഈ പാവങ്ങളുടെ കണ്ണുനീർ താങ്കൾ കണ്ടില്ലെന്ന് നടിക്കരുത് നിങ്ങൾ ഇവരുടെ വിയർപ്പിൻ്റെ ശമ്പളം കൊണ്ട് പടുത്തി ഉയർത്തിയ സൗദത്തിൽ ഇരിക്കുമ്പോൾ അല്പമൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുക നിങ്ങൾക്കപ്പോൾ മനസ്സിലാകും.